നമസ്കാരം. 1915 മുതൽ 1920 വരെയുള്ള കാലത്ത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ തുർക്കിയിലെ ലക്ഷക്കണക്കിന് അർമേനിയൻ വംശജരെ കൊല ചെയ്യുകയും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തതാണ് അർമേനിയൻ കൂട്ടക്കുരുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹോളോകോസ്റ്റിനു ശേഷം നടന്ന രണ്ടാമത്തെ വംശഹത്യയായിട്ടാണ് ഇതിനെ ചരിത്രകാരന്മാർ വീക്ഷിക്കുന്നത്. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അർമേനിയ 16-ാം നൂറ്റാണ്ടിൽ. അവിടുത്തെ ജനതയുടെ ദുരിതകാല തുടക്കവും ഇവിടെ നിന്നാണ്. ന്യൂനപക്ഷം വരുന്ന അർമേനിയൻ ക്രിസ്ത്യൻ ജനത ഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കനത്ത പീഡനങ്ങൾക്കിരയാകേണ്ടി വന്നു. അർമേനിയൻ ജനതയെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് പരിഗണിച്ചിരുന്നത്. തങ്ങൾ നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം അർമേനിയൻ ജനതയാണെന്നും അവരെ ദുശ്ശകുനമായി ഓട്ടോമൻ സാമ്രാജ്യം കാണാനും തുടങ്ങിയ ഇരുണ്ട കാലഘട്ടമായിരുന്നു ഇത്. 1908 ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരിയായ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ പുറത്താക്കി യുവ തുർക്കികൾ എന്നറിയപ്പെടുന്ന പരിഷ്കരണവാദികൾ, അതായത് തീവ്രവാദ സ്വഭാവമുള്ളവർ ഭരണത്തിലെത്തി. അതോടെയാണ് അർമേനിയൻ ജനതയ്ക്കെതിരായുള്ള ദ്രോഹ നടപടികൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. ഓട്ടോമൻ സാമ്രാജ്യത്തെ തുർക്കി എന്ന പേരിൽ സമ്പൂർണ്ണ ഇസ്ലാമിക് രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിനു പിറകിലുണ്ടായ ഛേദോവികാരം. ഇവരുടെ ഗൂഢലക്ഷ്യത്തിന് ക്രിസ്ത്യാനികൾ വിലങ്ങുതടിയാണെന്ന കാരണത്താൽ ജന്മനാട്ടിൽ നിന്നും ആട്ടിയിറക്കപ്പെട്ട ജനതയായി അവർ മാറി. 1913 ഭരണസൈനിക രംഗത്ത് യുവ തുർക്കികൾ നിർണായക ശക്തിയായി മാറിയതോടെ ദേശീയ താൽപ്പര്യത്തിന് ഊന്നൽ നൽകിയ പരിപാടികളിൽ നിന്നെല്ലാം അർമേനിയക്കാരെ തഴഞ്ഞു. ഭരണസൈനിക രംഗത്തുണ്ടായ അർമേനിയക്കാരെ ജോലികളിൽ നിന്ന് കാരണം കൂടാതെ പിരിച്ചുവിടുകയും ചെയ്തു. തീവ്ര ദേശീയവാദികളായ 3 ഭരണ നേതാക്കളായിരുന്നു തുർക്കി ഭരണത്തിൽ ഉണ്ടായിരുന്നത്. 1 മുഹമ്മദ് ത്വലാത്ത്, 2 ഇസ്മായിൽ അൻവർ, 3 അഹമ്മദ് ജുമാൻ. അർമേനിയൻ ജനതയെ എന്തു വില കൊടുത്തും ജന്മനാട്ടിൽ നിന്നും പുറത്താക്കുമെന്ന ലക്ഷ്യവുമായിട്ടാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. 1915 April 24 ഓട്ടോമൻ സാമ്രാജ്യത്തിലെ രഹസ്യ സൈനികർ 250-ൽ മതാധികാരികളെയും ബുദ്ധിജീവികളെയും കൂട്ടക്കൊല ചെയ്ത് അനറ്റോളി എന്ന സ്ഥലത്ത് കുഴിച്ചുമൂടി. അർമേനിയൻ വംശജരുടെ വീടുകൾ, സ്വത്തുവകകൾ എന്നിവ നശിപ്പിക്കാൻ ആരംഭിച്ചു. ഭക്ഷണ സാധനങ്ങൾ, കുടിവെള്ളം നിരോധിച്ചു. അർമേനിയൻ ജനതയെ ആരാലും സഹായിക്കപ്പെടരുതെന്ന പൊതുപ്രഖ്യാപനം പുറപ്പെടുവിപ്പിച്ചു. ഇതിനായി രഹസ്യ പോലീസുകാരെ നിയമിച്ചു. ഗത്യന്തരമില്ലാതെ ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചെങ്കിലും അധികാരികളുടെ ശക്തിക്കു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പ്രതിരോധക്കാരെ നിഷ്പ്രയാസം കൊന്നൊടുക്കി. മരണഭയം മൂലം കയ്യിൽ കിട്ടിയതുമായി പലായനം ചെയ്യാൻ തുടങ്ങി. സിറിയൻ മരുഭൂമിയിലേക്കാണ് ഓട്ടോമൻ സാമ്രാജ്യം അവരെ പലായനത്തിന് നിർബന്ധിച്ചത്. 1000 മൈൽ അകലെയുള്ള ദുരിതയാത്രക്കിടയിൽ 10,000-ക്കണക്കിന് വൃദ്ധന്മാരും കുട്ടികളും പട്ടിണി കിടന്നും വെള്ളം ലഭിക്കാതെയും സൈനികരുടെ ആക്രമണത്തിന് ഇരയായും മരിച്ചു വീണു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ കൂട്ടക്കൊല 1-ാം ലോക മഹായുദ്ധത്തിനിടയ്ക്ക് ആരും ശ്രദ്ധിക്കാതെ പോയി. അമേരിക്കൻ, ജർമ്മൻ, ക്രിസ്ത്യൻ മിഷണറിമാരാണ് വംശഹത്യയെക്കുറിച്ച് ലോകത്തെ അറിയിച്ചത്. 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ആളുകൾക്ക് ജീവൻ നഷ്ടമായെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക കണക്ക്. കൂട്ടക്കൊലയെ നിരാകരിച്ച ഓട്ടോമൻ സാമ്രാജ്യത്തിന് വിനയായി ദൃക്സാക്ഷികളും ഫോട്ടോകളും പുറത്തുവന്നതോടെ ഭരണാധികാരികൾ മൗനം പാലിച്ചു. ലോകമൊട്ടാകെ പ്രതിഷേധമുയർന്നപ്പോൾ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ത്രിമൂർത്തികളെ അവസാനം തൂക്കിലേറ്റി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.